ഹായ് ഗൈസ്, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. എന്താ കഞ്ഞി കുടിച്ചിട്ട്? അല്ല എന്ത് വീഡിയോ കാണിച്ചോട്ടെ? കാണിച്ചോ, കാർട്ടൂൺ കാർട്ടൂൺ പറയട്ടെ. എന്നാ പിന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് അടുത്ത കാര്യം പറയാം. കാണ് അതൊക്കെ പിന്നെ പറയാം. ഇതാരവാദ ശരി ഒരു ഭാഗത്ത് ലോണെടുത്ത ഒരു ഭാഗത്ത് അത് അങ്ങനെയാണ് വീഡിയോ ചെയ്തേക്കണ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് കാണാറുണ്ടല്ലോ വീട്ടിൽ കയറി അറിയി കാണുള്ളൂ. നമ്മള് വീട്ടിൽ കയറി കാണണ്ട. ഞാനുണ്ട്, ഞാനൊക്കെ. അപ്പൊ ഇതില് ഇവൻ വീഡിയോ അങ്ങനെ ചെയ്തേക്കണ, പക്ഷെ ഇങ്ങനെ ഉണ്ട് കാശ് തട്ടി കുറച്ചോണ്ട് പോണത്. അങ്ങനെ കാണണ്ടല്ല, വീട്ടിൽ കയറി ഇരിക്കുന്നോണ്ട് ഇമ്മർത്ത് നിക്കണല്ലേ, കറത്ത് കയറി നിക്കണല്ലേ. ഞാനെന്താ പറയണേ, പറഞ്ഞോളൂസ്. ഞാൻ ഒരു ലോൺ ഓഫീസറാണ്. അപ്പൊ ഈ വീഡിയോയില് പറഞ്ഞേക്കണ വെച്ചിട്ടുണ്ടെങ്കി ഇത്രയും പറഞ്ഞേക്കണ്, ആദ്യം ഒട്ടിപ്പിടിച്ച് വന്നിട്ട് പിന്നെ തനി ഗുണം മാറുന്നാണ് പറയണത്. അങ്ങനെയാണ് ഇവർ ചെയ്ത് വെച്ചേക്കണത്. ഒറ്റ ദിവസമെങ്കിലും ഇവൻ ലോൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അവനില്ല. കണ്ടൻസിന് വേണ്ടിട്ട് എന്തിട്ട് തെണ്ടിത്തരം വിളിച്ചു പറയാൻ നിക്ക. ഇന്നലെ നിങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ലോൺ കൊടുത്ത് കഴിഞ്ഞിട്ട് അവർ വിളിച്ച പിന്നെ ഫോൺ എടുക്കൂല, മനസ്സിലായ? വിളിച്ച പിന്നെ ഫോൺ എടുക്കൂല. എന്നിട്ട് നമ്മ എനിക്ക് ഇപ്പൊ ഷോപ്പ് വൽക്കാണ് ലോൺ കൊടുക്കണത്. അതായത് അവരുടെ ഒന്നും വാങ്ങാണ്ട് നമ്മ ലോൺ കൊടുത്ത് വീട് പോലും അറിയാൻ പാടില്ല. എന്നിട്ട് നമ്മ പിന്നെ വിളിക്കുമ്പോ ഫോൺ എടുക്കലില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്. നമ്മന്നിട്ട് ചെന്ന് നോക്കുമ്പോ അത്യാവശ്യം നന്നായിട്ട് കച്ചവടമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം ഭയങ്കര ഇതായിരിക്കും. ഇവര് പൈസ തിരിച്ചടക്കാണ്ടാവുമ്പോ ലോൺ ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്ന് 1600 വെച്ച് മന്ത്ലി കട്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു കസ്റ്റമറുടെ പോയിട്ടുണ്ടെങ്കിൽ 800-1000 രൂപ എടുത്ത് കട്ടാവും. അങ്ങനെ ഒരു 10 കസ്റ്റമർ ചെയ്യുകയാണെങ്കിലോ ഈ 12 രൂപ സാലറി കിട്ടണ കൊടുത്ത് ഒന്നും കിട്ടില്ല. അതവരും പറയാറുണ്ട്. എന്നിട്ട് നമ്മ വിളിച്ച് എടുക്കുമ്പോ സാലറി കട്ടാണ്ടിരിക്കാൻ, ഇപ്പൊ ഞാൻ ലോൺ ഓഫീസറാണ്, എന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ പ്രശ്നം ചെയ്തിട്ടുണ്ട്. കാരണം ചിലവർ നമുക്കൊരു ബോണ്ട് ഉണ്ടാവും, അത് മനസ്സിലായിട്ട് നമ്മ അങ്ങനെ ചെയ്തിടും. പക്ഷെ ഇവൻ ചെയ്തേക്കണത് തനി ഗുണം കാണിക്കും, തനി ഗുണം കാണിക്കും. അത് നീ എപ്പോഴാണ് പോലെ നീ ലോൺ ഓഫീസായിട്ട് ചെയ്തിട്ടുള്ളത്? ഞാൻ നിന്നെ ഇതിലിപ്പോ എത്ര പേര് കാണുന്നു അറിയില്ല. നീ വീഡിയോ കാണണമെങ്കിൽ ചലഞ്ച് ചെയ്യണം. ഒറ്റ ദിവസം നീ ലോൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യും. അത് ലോൺ ഓഫീസറിനെ വേണമെന്നില്ല, കളക്ഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ നിനക്കറിയാം എന്താ സംഭവം. ഇപ്പോ
നമുക്ക് കാലത്തൊരു 8 മണി ആ ടൈമിലാണ് പഞ്ചിങ് അങ്ങനെ കാര്യങ്ങളാണ്. ചില 7 മണിക്കാണ് ചില 8:30 ചില 9 മണിക്ക് ആ ടൈമിലൊക്കെയാണ്. ഇവർ ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും വീട്ടിലെത്ര വർക്ക് കഴിഞ്ഞിട്ട് കൂടുതൽ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എത്ര മണിക്ക് കണ്ടിട്ടുണ്ട്, ഏകദേശം 10 മണി 9 മണി ആ ടൈമിലാണ് നമ്മ നൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തണത്. കാരണം നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു 10-35 കിലോമീറ്റർ ഒക്കെ പോയിട്ടാണ് നമ്മൾ ഈ കളക്ഷൻ ഉണ്ടാകാത്തവരടുത്ത് നമ്മൾ വിളിച്ച് കുറെ പറയും ആ ഇപ്പട 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 നമുക്ക് ഈ മേളിൽ നിന്ന് തന്നെ ഒരു പ്രഷറുണ്ട്. അത് പിടിച്ചാൽ കിട്ടൂല, കാരണം അവർക്കും അവിടെ നിന്ന് ഉണ്ടാകും പ്രഷർ. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞ് നിൽക്കും അതുകൂടി മനസ്സിലാക്കണം. അപ്പം എൻ്റെ വീഡിയോസ് എനിക്ക് അത്യാവശ്യം ഒക്കെ ഇഷ്ടമുള്ള ഒരു വീഡിയോസ് ഒക്കെ ആയിരുന്നു. സതീഷ് അവൻ്റെ പേര് പക്ഷെ എല്ലാ വീഡിയോസും ഉള്ള ചില വീഡിയോസ് രസം കണ്ടിരിക്കാം. പക്ഷെ ഇതൊരുമാതിരി ശരിക്കും പറഞ്ഞാൽ സ്വാഭാവിക പോയി. കാരണം രണ്ട് സൈഡ് നോക്കിയിട്ടാണ് ഒരു വീഡിയോ ഇടാനായിട്ട്, മനസ്സിലായോ? അപ്പം എന്തായാലും നീ കണ്ടന്നെ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. നീ എന്ന് വിളിച്ച് തെറ്റായെങ്കിൽ പൊന്നു മോനെ നീ ചെയ്തതൊക്കെ അല്ല, ഞങ്ങൾ ചെയ്ത് തെറ്റായി പോയെങ്കിൽ അങ്ങേക്ക് ഈ ഒരു കൂപ്പ് കൈ നമസ്കാരം. അവതായാലും നമ്മൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും വേറെ നീ പറയണ്ട, നിങ്ങൾക്ക് ക്ലിയർ, ഞാൻ പറഞ്ഞ ക്ലിയർ ആയാ ക്ലിയർ ആയി ആയി നിങ്ങൾ ക്ലിയർ ആയ സമ്മതിച്ചു തരണ്ട. ഞാൻ പറഞ്ഞു നോക്കിയിട്ട് നിങ്ങക്ക് എന്താ മനസ്സിലാച്ചാ ഒന്ന് പറയും. ഞാൻ ഒന്ന് പറയാം, ഞാൻ പറഞ്ഞു രണ്ടു ഭാഗം നോക്കണം. ഇവനീ ചെയ്ത വീഡിയോ കറക്റ്റാണോ? ഇവൻ രണ്ടു ഭാഗം നോക്കിയിട്ടില്ല, ഒറ്റയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക്. ഞങ്ങൾ വന്നിട്ട് രണ്ടു ഭാഗം. ഇപ്പൊ മറ്റവരെ ഇതങ്ങനെ ശമ്പളം വിളിക്കും, പക്ഷെ ഇപ്പഴത്തെ ആൾക്കാർ ഉള്ളവര് നോക്കണുള്ളൂ. വീട്ടുകാര് ചിലപ്പോ ചെലവെടുത്തിട്ടാ, ചിലവര് അടയ്ക്കാണ്ട് അത് അത് വേറെ അടയ്ക്കാൻ പറ്റാത്തൊരു വേറെ, മനഃപൂർവ്വം അടയ്ക്കാത്തൊരു വേറെ, ഇല്ലാണ്ട് അടയ്ക്കാത്തൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇല്ലാത്തവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചെയ്യുമ്പോ ഇതുണ്ടാവും. പക്ഷെ എനിക്ക് ഇതിന് കഞ്ഞി വാങ്ങാനുള്ള പൈസ കുറച്ചുകൊണ്ട് പോകണം, എനിക്ക് അതൊക്കെ കണ്ടല്ലേ. അതല്ല അങ്ങനെ ചിലവർത്ത് ഒരാളെങ്കിലും ചിലപ്പോ ഉണ്ടാകും, ഉണ്ടാവുമായിരിക്കും, പറയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് എല്ലാരും ഇല്ല. പക്ഷെ ഇത് റിയൽ ആയിട്ട് ഇൻസിഡന്റ്, തേങ്ങ മാങ്ങ ശരിക്കും പറഞ്ഞ ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് പോവാൻ പാടില്ല എന്ന റോഡിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളതാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും അധികം പറഞ്ഞു നടക്കണില്ല. എന്തായാലും ബ്രോ, നിന്റെ അടുത്തൊരു കണ്ടന്റ് വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോ നീ സംഭവം ഇത് ഇങ്ങനെ കൂടെ എന്തായാലും ബ്രോ, നീ സാധനം ഡിലീറ്റ് ആക്കിയോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. ഡിലീറ്റ് ആക്കണ്ട, നീ ഈ എന്താ പറയാ മറ്റുള്ളവരെ ആക്കി ഉണ്ടാക്കണ കാശ് വെച്ച് നീ ഫുഡ് അടിക്കി, എന്നിട്ട് വലുതാവട്ടെ, ഒന്നുകൂടി വലുതാവട്ടെ, എന്നാലും കുറച്ചുകൂടി കുരുട്ടായുള്ള കണ്ടന്റ് ഒക്കെ മനസ്സിൽ വരും. ബൈ ദ ബൈ, നമുക്ക് പറയാം.